ശബരിമലയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് പോലും ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായമാണ്. കോടികൾ ദിവസവും ചെലവിന് വേണം, വരവാണെങ്കിലോ കുറച്ച് ലക്ഷങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, ഒരു സംശയമാണ്, പ്രതിസന്ധിയിലാവൻ ശബരിമല എന്താ, ഒരു കച്ചവട സ്ഥാപനമാണോ അതോ ഷെയർ മാർക്കറ്റാണോ? ഈ മണ്ഡലകാലത്ത് നട തുറന്ന് ഒരാഴ്ചയ്ക്കകം ദർശനം നടത്തിയത് ഏകദേശം 10,000 പേർ മാത്രമാണ് പോലും. അതിനനുസരിച്ച് നടവരവും ഗണ്യമായി കുറഞ്ഞു കാണുമല്ലോ. അപ്പോൾ ഒരു ദിവസം 1,000 പേർക്ക് മാത്രമാണ് ദർശനം നടത്താൻ അനുമതിയുള്ളത് അല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ വരവ് കൂടും? നടവരവ് കുറഞ്ഞപ്പോൾ ഒരു ദിവസം 10,000 പേർക്ക് ദർശനം നടത്താനുള്ള അനുവാദം നൽകണം എന്നാണ് ദേവസ്വം ബോർഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നല്ല കാര്യമല്ലേ? പക്ഷേ ശബരിമല ദർശനത്തിൻ്റെ ഭാഗമായ പമ്പാസ്നാനമോ നെയ്യഭിഷേകമോ വിരിവയ്ക്കലോ യാതൊന്നും നടത്താൻ അനുവാദമില്ല. രാത്രി അവിടെ തങ്ങാൻ അനുവാദമില്ല. കാരണം, കോവിഡ് പടർന്നു പിടിക്കില്ലേ, അതാണ് കാരണം. സുപ്രീം കോടതി ഉത്തരവിൻ്റെ മറപിടിച്ചുകൊണ്ട് ഈ സർക്കാരും ദേവസ്വം ബോർഡും ഭക്തരോട് കാണിച്ച ക്രൂരതകളും നെറുകേടുകളും ഏതെങ്കിലും കാലത്ത് മറക്കാൻ കഴിയുന്നതാണോ നമ്മുടെ അയ്യപ്പ ഭക്തർക്ക്? ഭക്തരെ വാഹനങ്ങളിൽ നിന്നും ഇറക്കിവിട്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ 20 കിലോമീറ്ററോളം അടിമകളെപ്പോലെ നടത്തുകയും ഭക്തരുടെ ഇരുചക്ര വാഹനങ്ങൾ പോലീസ് വേഷം കെട്ടിയ ഗുണ്ടകൾ തല്ലിത്തകർക്കുകയും ഭക്തരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തില്ലേ? നവോത്ഥാനം എന്ന പേരിൽ പൊതുഖജനാവിൽ നിന്നും 50 കോടി രൂപ മുടക്കി കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ വനിതാ മതിൽ നിർമ്മിക്കുകയും ചെയ്തില്ലേ നിങ്ങൾ? എന്നിട്ടെന്തായി? മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുടെ അവകാശം മുസ്ലിമിനും ക്രിസ്ത്യാനിക്കുമാണ് എങ്കിൽ ക്ഷേത്രങ്ങളുടെ അവകാശം ഹിന്ദുക്കൾക്കുള്ളതല്ലേ? അല്ലാതെ ഹൈന്ദവ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുകയും ഹൈന്ദവ വിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായി കാണുകയും ചെയ്യുന്നവർക്ക് ക്ഷേത്ര നടത്തിപ്പിനായി എന്ത് യോഗ്യതയാണുള്ളത്? ആരാധനാലയങ്ങൾ അതത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കാനുള്ള നിയമം കൊണ്ടുവരികയല്ലേ വേണ്ടത്? ശബരിമലയെയും പിറവം കോതമംഗലം പള്ളികളെയും തുല്യമായി കാണാത്ത ഒരു ഭരണകൂടത്തിന് ഹൈന്ദവ ആരാധനാലയങ്ങൾ മാത്രം ഭരിക്കാനായി ദേവസ്വം ബോർഡ് എന്ന പേരിൽ ഒരു സർക്കാർ സംവിധാനം എന്തിനാണ്? ക്ഷേത്രങ്ങളുടെ പേരിൽ ഒരു മന്ത്രിയെയും കുറേ ഉദ്യോഗസ്ഥരെയും തീറ്റിപ്പോറ്റാനോ? എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. പറഞ്ഞുതരാം, നോക്കുന്നോ? നവോത്ഥാന മതിലിൽ പങ്കെടുത്ത എല്ലാ വനിതകളെയും കൊണ്ട് ഓരോ ടിൻ അരവണയും അപ്പവും വാങ്ങിപ്പിക്കുക. കൂടാതെ സർക്കാരിനെയും പിണറായി വിജയനെയും ഇപ്പോഴും പിന്തുണയ്ക്കുന്ന പാർട്ടി അനുഭാവികളോട് കഴിയുന്നത്ര അപ്പവും അരവണയും വാങ്ങി ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് 4 തവണ ശരണം കൂടി വിളിക്കാൻ പറയുക. ഇതിൻ്റെ പേരിൽ ബക്കറ്റും തൂക്കിയെന്നും വരരുത് എന്ന് പ്രത്യേകം പറയണം അവരോട്. ഇല്ലെങ്കിൽ അയ്യപ്പൻ്റെ പേരിലും ബക്കറ്റ് പിരിവിനിറങ്ങും നമ്മുടെ സഖാക്കന്മാർ. കോടിക്കണക്കിന് പാക്കറ്റ് അപ്പവും അരവണയും വിറ്റുപോകുന്നതോടെ ദേവസ്വം ബോർഡിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ചെറിയ ഒരു അയവ് കിട്ടുകയും ചെയ്യില്ലേ? ജനങ്ങളുടെ കണ്ണിൽ അയ്യപ്പ ഭക്തരാണേ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കണ്ണിൽ പൊടിയുമിടാം. ഇലക്ഷനൊക്കെ വരികയല്ലേ, നോക്കുന്നോ? ദേവസ്വം ബോർഡിന് വരുമാനം കൂട്ടാനുള്ള ഇതുപോലുള്ള ടെക്നിക്കുകൾ